ഹായ്, 10-ാം ക്ലാസ് SSLC റിസൾട്ട് കണ്ട് സത്യം പറഞ്ഞാൽ ഉള്ളാലെ എല്ലാവരും ഒന്ന് ഞെട്ടിക്കാണും. കാര്യം, അത്രയധികം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയധികം കുട്ടികൾക്ക് ഫുൾ A+ കിട്ടുന്നത്. ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടില്ല, അതെന്തുകൊണ്ട് കൊടുത്തില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോടതികളിൽ നടക്കുന്നുണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും ഗ്രേസ് മാർക്ക് കൊടുത്ത വർഷങ്ങളിൽ കിട്ടിയതിനേക്കാൾ മികച്ച വിജയമാണ് ഈ വർഷം SSLC കുട്ടികൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. വളരെയധികം ഹാപ്പിയാണ്. കാരണം 100,000-ൽ കൂടുതൽ കുട്ടികൾക്കാണ് ഫുൾ A+ കിട്ടിയിരിക്കുന്നത്. 99% വിജയം നേടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ നമുക്കൊക്കെ ഒത്തിരി സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത കടമ്പ, നമ്മുടെ യഥാർത്ഥ വെടിക്കെട്ട്, നമ്മുടെ +2 കുട്ടികളുടെ കിടപ്പുണ്ട്. സോ അവരുടെ റിസൾട്ട് ആണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ഇതൊരു സാമ്പിൾ ആയിട്ട് നമ്മൾ കണക്കാക്കാം. അപ്പം ഒരു വലിയ വിജയം, ഇതുവരെ നേടാത്ത ഒരു ചരിത്ര വിജയം +2 ആവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മനസ്സാൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ പോലും, ഇതുപോലെ ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് തന്നത് അതിമധുരമായിരുന്നല്ലോ SSLC റിസൾട്ട്. അതുപോലെ SSLC ഗ്രേസ് മാർക്ക് ഇനി ആഡ് ചെയ്താൽ നല്ലത്, വളരെ നല്ലത്. പക്ഷെ ആഡ് ചെയ്തില്ലെങ്കിലും ആ വിജയം നമുക്ക് വളരെ മധുരകരമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോ +1 കടക്കാൻ പോകുന്ന എന്റെ കൊച്ചനുജന്മാർക്കും അനിയത്തിമാർക്കും അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ സയൻസ് സ്ട്രീം ആണ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്കൂൾ തുറന്നാലും ശരി തുറന്നില്ലെങ്കിലും ശരി, നിങ്ങളുടെ പ്രിപ്പറേഷൻ സെൽഫ് സ്റ്റഡി ആയിട്ടെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം സയൻസ് എടുത്ത സ്റ്റുഡൻസിന് അറിയാം, അത് കടലുപോലെ അല്ലെ, കടലോളം എന്നല്ല, കടലു പോലെ തന്നെ കിടക്കുന്ന വലിയൊരു സാഗരമാണ്. അപ്പോ നിങ്ങൾ അതിൽ നീന്തി അക്കരെ എത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ നിങ്ങളുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ അവരുടെ NCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. മിക്കവാറും പൊടിയടിക്കാതെ വളരെ ഭദ്രമായിട്ട് അവരെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ തുറന്നു പോലും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ ആ ബുക്കുകൾ അതുപോലെ ഇങ്ങനെ വായിക്കരുത്. നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങൾ അതേ കാര്യം ആവർത്തിക്കരുത്. നിങ്ങൾ അത് പഠിക്കുക, വായിക്കുക, വായിച്ചു പഠിക്കുക. നല്ല പഠിച്ചിട്ടുള്ളവരുടെ ആണെങ്കിൽ അതിലൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് നോക്കുക. സെൽഫ് സ്റ്റഡി ആയിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ തുടങ്ങുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കാരണം ക്ലാസ് എപ്പോൾ തുടങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അത് പഠിക്കാൻ ഒത്തിരി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ സയൻസ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് സയൻസിനെ കുറിച്ച് പറയാൻ അറിയാം, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഹ്യൂമാനിറ്റീസോ കൊമേഴ്സിനെ കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ല, അറിയാത്ത കാര്യം എങ്ങനെ പറയാൻ. അതുകൊണ്ടാണ് നിങ്ങളും പഠിച്ചു തുടങ്ങുക, മറ്റ് സ്ട്രീമുകാരും പഠിച്ചു തുടങ്ങുക. എനിക്ക് പക്ഷെ ഉപദേശം തരാനോ അല്ലെങ്കിൽ ഒരു വഴി കാണിച്ചു തരാനോ അറിയില്ല. അതുകൊണ്ട് എനിക്കറിയാവുന്ന സയൻസ് ആണ് ഞാൻ, അതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ. മറ്റു കുട്ടികളെ കുറച്ച് കാണുകയോ ഒന്നുമല്ല, എനിക്കതേ അറിയാവുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, സയൻസ് സ്ട്രീം എടുക്കുന്നവർ ഫിസിക്സ് കെമിസ്ട്രി ബയോ മാത്സ് ഒക്കെ നിങ്ങൾ ഇപ്പോഴേ വായിച്ച് പഠിച്ചു തുടങ്ങുക, ലാംഗ്വേജുകളൊന്ന് വായിച്ചു തുടങ്ങുക. അതാണ് എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള മനസ്സോടുകൂടി തന്നെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഹയർ സെക്കൻഡറിയിലെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത ലെവലിലേക്ക്, അതായത് ഗ്രാജുവേഷനിലേക്കും പോസ്റ്റ് ഗ്രാജുവേഷനിലും ഒക്കെ പോകാനുള്ള ഒരു എയിം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് വേണം, ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് വേണം ഇനിയുള്ള പഠനം. ഇതുവരെ എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് കഴിഞ്ഞ 2 കഴിഞ്ഞ 3 കഴിഞ്ഞ 4 അത് കഴിഞ്ഞ് 10 വരെ എത്തിയിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ 10-ാം ക്ലാസ് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ സ്റ്റെപ്പും നിങ്ങൾ എടുക്കുമ്പോൾ, തീരുമാനം എടുക്കുമ്പോൾ കൃത്യമായിരിക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. ഇപ്പൊ നമ്മുടെ എന്റെ കേസിലാണെങ്കിൽ ഞാൻ നമ്മുടെ ട്യൂഷൻസ് +1 വേണ്ടിയുള്ള ട്യൂഷൻ ജസ്റ്റ് ബേസിക് ക്ലാസ്സുകളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നമ്മൾ എൻട്രൻസ് ഓറിയന്റഡ് ആണ് ക്ലാസ് പോകുന്നത്. എല്ലാ സൺഡേസും നമ്മൾ എൻട്രൻസിന് മാത്രമായിട്ടും ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എൻട്രൻസ് മാത്രമായിട്ടും ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ട്യൂഷനായിട്ട് ജോയിൻ ചെയ്യാം, രണ്ടും കൂടിയും ജോയിൻ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിന്റെ എല്ലാ ക്ലാസ്സുകളും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 3 പഠിക്കാനോ മെഡിക്കൽ എൻട്രൻസോ അഗ്രികൾച്ചർ എൻട്രൻസോ എഴുതി അത് നേടാനോ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി, നിങ്ങൾക്ക് റിപ്ലൈ അതിൻ്റെ കിട്ടും, ഡീറ്റെയിൽസും അതിനകത്ത് നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കേണ്ട, വളരെ നോമിനൽ ഫീസ് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ. 2,000 per year ആണ്, ഒരു വർഷത്തേക്ക് ഒരു സബ്ജക്റ്റിന് വെറും 2,000 രൂപയാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത്. എൻട്രൻസിനാണെങ്കിൽ ഒരു വർഷത്തേക്ക് മെഡിക്കലോ അല്ലെങ്കിൽ ICR എൻട്രൻസ് ആണെങ്കിൽ 6,000 ആണ് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. എനിവേ, ഞാൻ ഇത് അതും കൂടി ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ പഠനം ഇപ്പോഴേ ആരംഭിക്കുക, നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനുള്ള ചുണ കുട്ടികളാണ്. അപ്പൊ അത് തന്നെ ചെയ്യണം, നിങ്ങൾ നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത്
പഠിച്ച് നല്ലൊരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. എഗെയിൻ ഒന്നുകൂടി ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു ഓൾ ഓഫ് ദി വിന്നേഴ്സ്. എല്ലാവർക്കും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് കൺഗ്രാറ്റ്സ് പറയുകയാണ്. വളരെ മികച്ച വിജയം തന്നെയാണ് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ നേടിയെടുത്തത്. ക്ലാസ്സുകളിൽ ഇരിക്കാൻ പോലും നേരിട്ട് സാധിക്കാത്ത കുട്ടികൾ പോലും നല്ല വിജയം നേടിയെടുക്കുന്നു പറയുമ്പോൾ നിങ്ങളുടെ ഉൾക്കരുത്ത് തന്നെയാണ് അത് കാണിക്കുന്നത്. ഇതുപോലൊരു വിജയം പ്ലസ് ടുവിനും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഒന്നുകൂടി വെൽക്കം ടു ഹയർ സെക്കൻഡറി സെക്ഷൻ. നിങ്ങൾ ഇനി മുതൽ ഹൈസ്കൂൾ കുട്ടികളല്ല, ഹയർ സെക്കൻഡറി കുട്ടികളായിട്ട് മാറിയിരിക്കുകയാണ്. അതിനൊരു കൺഗ്രാറ്റ്സ് കൂടി ആദ്യമേ പറയട്ടെ. അപ്പോ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി ഇത് നിങ്ങളുടെ ചാനലാണ്, കാരണം ഹയർ സെക്കൻഡറിയുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് വരുന്നുമുണ്ട്. അപ്പൊ നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.